ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഇവിടെ ഇന്ന് ഹരിപ്പാട് മമ്മൂട്ടി ഒരു ഉദ്ഘാടനത്തിന് വന്നു. അന്നേരം ജനസമുദ്രം എങ്ങനെയെന്ന് കണ്ടു. ഹരിപ്പാട് നിന്ന് ബ്ലോക്ക് ആകുന്നു, ടോട്ടലി ബ്ലോക്ക് ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരിയാണ്. ഹരിപ്പാട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ അടുത്ത് ആണ് ഈ ഒരു ഉദ്ഘാടനം നടന്നത്. ജനസമുദ്രം, ജനസാഗരം എന്ന് പറയാം. അതേസമയം തന്നെ ദുൽഖർ ഇന്ന് വിജയവാഡയിൽ അദ്ദേഹത്തിന്റെ ഒരു ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ചെന്നിട്ടുണ്ട്. സീതാരാമം എന്നുള്ള അവിടെ ഒരു മാളിലെ തിരക്കാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടുത്തെ തിരക്ക് ഒന്നും പറയാനില്ല, അമ്മാതിരി ഒരു ആളുകൾക്ക് അനങ്ങാൻ പോലും കഴിയാത്ത ലെവലിലുള്ള തിരക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ആർക്കാണ് കൂടുതൽ ഫാൻസ്, ആരാണ് ഇമ്മാതിരി ഒരു ആളുകളെ കൂട്ടുന്ന ആള് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാണ്, മമ്മൂക്കയാണോ അതോ ദുൽഖർ ആണോ എന്നുള്ളത്. രണ്ടുപേര് രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ട് അത് അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണ്, വേറൊന്നുമല്ല, പ്രൗഡ് ചീറിംഗ് ഫോർ ദുൽഖർ ഇൻ വിജയവാഡ, അങ്ങനെയുള്ള കമന്റ്സിലൊക്കെയാണ്. വി കോൾ ഹിം ദ ഹെറോ ഓഫ് മില്യൻസ് ആൻഡ് ഹി ഈസ് ദ പ്രൂഫ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ദുൽഖറിന്റെ കീഴിൽ വന്നിരിക്കുന്നത്. മമ്മൂക്ക ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഹരിപ്പാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത തലത്തിലുള്ള ഒരു ജനസമുദ്രം, ജനസാഗരം എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു തിരക്ക് കാണാൻ കഴിയുക അത്ഭുതം തന്നെ എന്ന് തന്നെ പറയാം. അമ്മാതിരി റേഞ്ചിലാണ് ജനങ്ങൾ. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഹൈവേ ബ്ലോക്ക് ആവുകയും അത്രയും വരികയും ചെയ്തു. അവിടെയും മമ്മൂട്ടി ഗംഭീരമായി സ്കോർ ചെയ്യുന്നു. വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ മനസ്സ് വാക്കുകൾ തന്നെ. എത്രയും വേഗം ഈ പരിപാടി തീർക്കണം, ബ്ലോക്ക് കണ്ടിട്ട് മമ്മൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ് അതിഗംഭീരമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയ എടുക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു രീതി, അദ്ദേഹം വന്നു, ജനങ്ങൾ അവിടെ തിങ്ങി നിറയുന്നു, ഒപ്പം ബാക്കി കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ അത് ഇത്രയും പെട്ടെന്ന് പരിഹരിച്ച് മാറണം എന്നുള്ള ചിന്താഗതി, അത് തന്നെയാണ് മമ്മൂക്കയെ മുന്നോട്ട് ആളുകളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത്, ജനസാഗരം അല്ലെങ്കിൽ ജനസമുദ്രത്തിലേക്ക്. ഇപ്പോൾ നമുക്ക് ഹരിപ്പാട് ചെന്നപ്പോൾ അവിടെ കണ്ടവർ പറയുന്ന ഒരു 30-35 വയസ്സിന് മുകളിൽ തോന്നില്ല മമ്മൂട്ടി എന്ന നമ്മളുടെ പ്രിയ താരത്തിന് എന്നുള്ളതാണ്. ഏജും ഫാക്ടും ലുക്കുമൊക്കെ അവിടെ നിൽക്കട്ടെ, ജനസമുദ്രം ഈ രണ്ട് താരങ്ങളിൽ ആർക്കാണ് കൂടുതൽ നിങ്ങൾ കണ്ടിട്ടെന്ന് പറയുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കാണ്? ഇതിനകത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല. ഇവർ രണ്ടുപേരും വന്നാലും അമ്മാതിരി തന്നെയാണ്. പ്രത്യേകിച്ചും മമ്മൂക്ക 50 വർഷമായിട്ട് മലയാളത്തിലും അദ്ദേഹത്തിന്റെ മകനായി ദുൽഖർ 10-12 വർഷങ്ങളായി നമ്മളുടെ കൂടെ നിൽക്കുമ്പോൾ ആളുകൾക്കെല്ലാം ഹരം തന്നെയാണ് ഇവരെ ഒന്ന് കാണുക എന്നുള്ളത്. കാരണം അമ്മാതിരി ആണ് ഇവരുടെ അടുപ്പം ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ അത്രത്തോളം ഇഷ്ടമാണ് ജനങ്ങൾക്ക് എന്നുള്ളത് തന്നെയാണ്. നമ്മളെല്ലാവർക്കും ഈ പറഞ്ഞവരെ രണ്ടുപേരെയും വളരെയധികം ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരു നോക്ക് കാണാൻ കൊതിക്കും എന്നുള്ളത് ഉറപ്പുമാണ്. എന്തായാലും ഒന്ന് നിങ്ങളുടെ കമന്റ്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായത്തിൽ മമ്മൂട്ടിക്കാണോ അതോ ദുൽഖറിനാണോ ഇതേപോലെ ഒരു ക്രൗഡ് പുള്ളർ കപ്പാസിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ജനത്തിരക്ക് കാണുമ്പോൾ തോന്നുകയാണ്, അല്ലാത്ത ലെവലിൽ നമുക്കറിയാം ആർക്കാണ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ആ റേഞ്ചിലല്ലാതെ ഈ ഒരു തിരക്കും ഈ ഒരു രണ്ട് സംഭവത്തെ മാത്രം അടിസ്ഥാനമാക്കി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊന്ന് പറയാം. ഒന്ന് കേരളത്തിലാണെങ്കിൽ മറ്റൊന്ന് വിജയവാഡയിലാണ്, അതാണ് അതിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. എന്താണേലും ഇവരെ രണ്ടുപേരെയും ഒരു സിനിമയുടെ പ്രൊമോഷന് ഒരെണ്ണം ചെല്ലുമ്പോൾ, മറ്റൊന്ന് ഒരു പരസ്യത്തിന്റെ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി എന്നുള്ള കാര്യം. അപ്പോൾ ഒന്ന് നിങ്ങളുടെ കമന്റ്സിലൂടെയൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ഒരു വീഡിയോ സൗഹൃദപരമായി നമുക്ക് രസകരമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ കമന്റ്സുകൾ ഏറെ പ്രതീക്ഷിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.